എല്ലാവർക്കും നമസ്കാരം. ടൈറ്റാനിക് തേടിപ്പോയ ടൈറ്റൻ്റെ കഥയാണ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലും ന്യൂസ് ചാനലിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൈറ്റൻ കടലിൽ ടൈറ്റാനിക് തേടിപ്പോവുകയും അത് വെള്ളത്തിനടിയിൽ കിടന്ന് ബ്ലാസ്റ്റ് ആവുകയും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വളരെ വിലപ്പെട്ട 5 ജീവനുകൾ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മൾ ഏറെ വേദനയോടെയാണ് നമ്മളെല്ലാവരും കണ്ടത്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്, എന്താണ് ടൈറ്റാനിക് തേടിപ്പോകുന്നവർ ചെയ്യുന്നത്, ടൈറ്റന് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെയുള്ള ചെറിയൊരു തിരിഞ്ഞു നോട്ടാണ്. അപ്പം അധികം ഇൻട്രൊഡക്ഷനൊന്നും പറയുന്നില്ല, നമ്മൾ നേരിട്ട് വീഡിയോയിലേക്ക് പോവുകയാണ്. എന്താണ് ടൈറ്റൻ, എങ്ങനെയാണ് ടൈറ്റാനിക്കിൻ്റെ അടുത്തോട്ട് പര്യവേഷണം നടത്തി വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ടൈറ്റൻ എന്ന് പറയുന്ന വെള്ളത്തിനടിയിലൂടെ പോകുന്ന വാഹനം മെയിനായിട്ട് വെള്ളത്തിനടിയിൽ യാത്ര ചെയ്ത് ടൈറ്റാനിക്കിനടുത്തേക്ക് ചെന്നെത്തി അവിടെയുള്ള വിഷ്വൽസ് എല്ലാം പകർത്തുകയും ഒപ്പം തന്നെ അതിലുള്ള യാത്രക്കാർക്ക് ഉള്ളിലിരുന്നു കൊണ്ട് ഒരു ഒമിനി വാനിൻ്റെ വലിപ്പത്തിലുള്ള ആ ഒരു വാഹനം, ഒരു ചെറിയൊരു മിനി വാൻ അല്ലെങ്കിൽ ഒരു ഒമിനി വാൻ്റെ വലിപ്പമുള്ള ഈ ഒരു വാഹനം കടലിനടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള ഫോട്ടോസ് എടുക്കുകയും അതിലുള്ള യാത്രക്കാർക്ക് 2 കോടി രൂപ ടിക്കറ്റിന് മുതൽ മുടക്കിൽ അതിന് അടിയിൽ കൊണ്ടുപോയി ടൈറ്റാനിക്കിൻ്റെ ഇതുവരെയുള്ള വിഷ്വൽസ് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വാഹനമാണ് ടൈറ്റൻ എന്ന് പറയുന്ന വാഹനം. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത നമുക്ക് യുദ്ധത്തിൻ്റെ വീഡിയോസും അതുപോലെ മറ്റുള്ള വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ടി വിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. വെള്ളത്തിൻ്റെ അടിയിലൂടെ പോകുന്ന യുദ്ധത്തിനായി ഉപയോഗിക്കുന്ന ഒരു വാഹനം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. സബ്മറൈൻ എന്ന് പേരിട്ടിരിക്കുന്ന, നമ്മളെല്ലാം യുദ്ധത്തിനെല്ലാം ഉപയോഗിക്കുന്ന, വെള്ളത്തിനടിയിലൂടെ പോകുന്ന അന്തർവാഹിനി എന്ന് പറയുന്ന യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കപ്പലും സബ്മേഴ്സിബിൾ വാഹനം, അതായത് വെള്ളത്തിനടിയിലൂടെ പോകുന്ന ഒരു തരം വാഹനമുണ്ട്. അതാണ് ടൈറ്റാൻ എന്ന് പറയുന്ന വാഹനം. സബ്മേഴ്സിബിൾ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ടൈറ്റാനിൻ്റെ ഗണത്തിൽ പെടുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വാഹനം ഒരിക്കലും ഇൻഡിവിജ്വൽ ആയിരിക്കില്ല. ആ വാഹനത്തിനെ യാത്ര ചെയ്യാൻ സ്വന്തമായിട്ടൊക്കെ പറ്റുമെങ്കിലും അതിനൊരു മദർഷിപ്പ്, അതിനൊരു ഷിപ്പ്, വലിയൊരു ഷിപ്പ് നമ്മളെ അതിൻ്റെ അടുത്ത്, ഇപ്പോൾ ടൈറ്റാനിക് ആണെന്നുണ്ടെങ്കിൽ ടൈറ്റാനിക്കിൻ്റെ അടുത്ത് വരെ കൊണ്ടെത്തിക്കാനും അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിനെ ഒരു കപ്പലിൽ ചെന്ന് അവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ടതിന് ശേഷം, വെള്ളത്തിനടിയിലേക്ക് ഇറക്കി വിട്ടതിന് ശേഷം മദർഷിപ്പുമായിട്ട് അതിനെപ്പോഴും ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും. ബൈ സൗണ്ട് വേവ്സാണ് അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട്. ആ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും. നേരെ മറിച്ച് അന്തർവാഹിനി യുദ്ധത്തിന് ഉപയോഗിക്കുന്ന സബ്മറൈൻ ഷിപ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ആ ഷിപ്പുകളെല്ലാം ഇൻഡിവിജ്വൽ ആയിരിക്കും. അതായത് അതിനുള്ള കോണ്ടാക്റ്റ് അത് തന്നെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് യുദ്ധത്തിന് ഉപയോഗിക്കാൻ അന്തർവാഹിനി കപ്പലിനടിയിൽ, അതായത് യുദ്ധത്തിനടിയിലൂടെ പോവുകയും ബോംബിടാനൊക്കെ സാധിക്കുന്ന വലിയൊരു വാഹനമായിരിക്കും ഈ പറയുന്ന അന്തർവാഹിനി, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന അന്തർവാഹിനികൾ എന്ന് പറയുന്നത്. ഈ ടൈറ്റാൻ എന്ന് പറയുന്ന സബ്മേഴ്സിബിളായിട്ടുള്ള വാഹനം ഒരു മദർഷിപ്പിൻ്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെ മദർഷിപ്പിൻ്റെ കൂടെ തന്നെ ഇത് ട്രാവൽ ചെയ്ത് 700 കിലോമീറ്റർ ചെന്ന്, നമ്മളെല്ലാവരും സിനിമയിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ്, ഈ പറയുന്ന ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചെന്നിട്ട് മഞ്ഞുകട്ടകളുമായിട്ട് കൂട്ടിയിടിച്ചിട്ടാണ് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നത്. നമ്മളെല്ലാവരും സിനിമയിൽ കണ്ടിട്ടുണ്ട്, ജാക്കും റോസിൻ്റെയൊക്കെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതേപോലെ തന്നെ സെയിം സംഭവം തന്നെ അറ്റ്ലാന്റിക് വരെ 700 കിലോമീറ്റർ ഈ കപ്പൽ, ഈ പറയുന്ന സബ്മേഴ്സിബിൾ വാഹനമായിട്ടുള്ള ടൈറ്റാനുമായിട്ട് യാത്ര ചെയ്ത് ഇത് വെള്ളത്തിലേക്ക് ഇറക്കി വിടുകയാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മളെല്ലാവരും നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് നമുക്ക് മെസ്സേജസ് നമ്മുടെ ഹോസ്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മദർഷിപ്പിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളവർക്കൊക്കെ അയക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, സാധാരണ ഉപയോഗിക്കുന്ന രീതി പോലെയല്ല ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സൗണ്ട് വേവ്സാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് വേവ്സ് ഒരിക്കലും മറ്റ് മെസ്സേജസ് കൊടുക്കുന്ന ഒരു വാസ്റ്റായിട്ടുള്ള വലിയൊരു സംവിധാനമൊന്നുമല്ല, ഇതൊരു ചെറിയ സംവിധാനം. ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പരിമിതമായിട്ടുള്ള മെസ്സേജുകളാണ് മെയിനായിട്ട് നമ്മുടെ ഹോസ്റ്റ് മദർ ഷിപ്പിലേക്ക് നമ്മൾ മെയിനായിട്ട് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്, വളരെ പരിമിതമായിട്ടുള്ളത്. അപ്പോൾ ടൈറ്റൻ എന്ന് പറയുന്ന കപ്പൽ വെള്ളത്തിലേക്ക് ഇറക്കി വിടുന്നു, അതിൻ്റെ ആളുകൾ അവിടെ ഇരിക്കുന്നു, അതുമായിട്ടുള്ള കമ്പ്യൂട്ടറുമായിട്ടുള്ള ബന്ധം ഇവർ തുടങ്ങുന്നു. ഓരോ 15 മിനിറ്റ് കൂടുമ്പോൾ ഇവർ ഇത്ര ആഴത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓരോ ആഴത്തിലേക്ക് ചെല്ലുമ്പോഴും ഈ ടൈറ്റൻ എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു മിനിവാൻ്റെ വലുപ്പമുള്ള ഈ ഒരു വാഹനത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ആ വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ, ഈ വാഹനം നമ്മൾ ഏറ്റവും വലിയ അവർ നേരിടുന്ന, ഈ കമ്പനി, അതായത് ടൈറ്റൻ ഉണ്ടാക്കിയ കമ്പനി പറയുന്നത്, അവർ ഏറ്റവും കൂടുതൽ നേരിടുന്ന അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ യാത്ര ചെയ്യുന്ന ഏതൊരു വാഹനമാണെങ്കിലും മെയിനായിട്ട് അവരുടെ ആ ഒരു മർദ്ദം, വെള്ളത്തിനടിയിൽ ഉണ്ടാകുന്ന ഒരു മർദ്ദം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ വലുതാണ്. മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇത്രയും മുകളിലുള്ള വെള്ളത്തിൻ്റെ വളരെ താഴ്ത്തേക്ക് പോകുമ്പോൾ വെള്ളം ആ മെഷീൻ്റെ അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ, ടൈറ്റൻ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ മുകളിൽ ചെലുത്തുന്ന ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ആ മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾക്കും ഇത് ലോക്ക് ചെയ്താൽ പിന്നെ തുറക്കാൻ പറ്റില്ല. 10 മുതൽ 18 വരെയുള്ള സ്ക്രൂകളൊക്കെ ഇട്ട് ഇത് ടൈറ്റ് ചെയ്തിട്ടാണ് ഇത് ഉള്ളിലേക്ക് വെള്ളത്തിനടിയിലേക്ക് ഇറക്കി വിടുന്നത്. സോ അത് ഇറക്കി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന ഒരാൾക്ക് പോലും തുറക്കാൻ ഒരിക്കലും സാധിക്കില്ല. മർദ്ദം പ്രഷർ ഉള്ളിൽ നിന്ന് കടൽ വെള്ളം ഉള്ളിലേക്ക് ആ വാഹനത്തിൻ്റെ മുകളിലേക്ക് ടൈറ്റാൻ്റെ മുകളിലേക്ക് അത് കൊടുക്കുന്ന കാരണം യാതൊരു കാരണവശാലും ഇതിനെ പ്രഷർ കാരണം ഇത് തുറക്കാൻ സാധിക്കില്ല. എന്നിരുന്നാൽ കൂടി ഇനി ചാൻസ് എന്തെങ്കിലും കാരണം കൊണ്ട് ഉള്ളിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ തുറക്കാതിരിക്കാനുള്ള ആ ഒരു ഇതിലാണ് മെഷീൻ, അത് ടൈറ്റാൻ എന്ന് പറയുന്ന വാഹനം വെള്ളത്തിലേക്ക് പുറത്തുനിന്ന് മാത്രം തുറക്കാൻ സാധിക്കുന്ന രീതിയിലാണ് പുറത്തേക്ക് വിടുന്നത്. 7 മുതൽ 8 മണിക്കൂർ വരെയാണ് വെള്ളത്തിൻ്റെ അടിയിലുള്ള യാത്ര. അത് കഴിഞ്ഞ് തിരിച്ചു വരും. ഇവർ തിരിച്ച് ഈ കപ്പലിലേക്ക് മദർഷിപ്പിലേക്ക് തന്നെ തിരിച്ചു വരും. അവർ വളരെ സന്തുഷ്ടമായിട്ട് തിരിച്ചു വരേണ്ടിയിരിക്കുന്ന ആ കപ്പൽ വെള്ളത്തിലിറക്കി ആ ടൈറ്റാൻ എന്ന് പറയുന്ന വാഹനം വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടതിന് ശേഷം ആദ്യത്തെ 15 മിനിറ്റിലൊക്കെ ഇവർക്ക് വിവരങ്ങളല്ല അല്ലെങ്കിൽ 10-15 മിനിറ്റൊക്കെ ഇവർക്ക് വിവരങ്ങൾ കൈമാറിയിരുന്നുവെങ്കിൽ പിന്നീട് 1 മണിക്കൂർ 45 മിനിറ്റിന് ശേഷം ഇവരുമായിട്ടുള്ള മദർഷിപ്പുമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള ബന്ധവും ഇവർ വിച്ഛേദിക്കപ്പെടുകയാണ്. ഒരു തരത്തിലുള്ള ഇൻഫോർമേഷൻസും ടൈറ്റൻ എന്ന് പറയുന്ന വാഹനത്തിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇവരുടെയൊക്കെ ആദ്യം കിട്ടാതായപ്പോൾ ഇവർ വിചാരിച്ചു എന്തെങ്കിലും ചെറിയ വല്ല തകരാറുകൾ വന്നതാവും, കുറച്ച് കഴിഞ്ഞാൽ വരുമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീടും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് യാതൊരു വിവരവും കിട്ടുന്നില്ല. അതിൻ്റെ അകത്ത് 5 ജീവനുകളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇതിൻ്റെ അകത്ത് നിന്ന് യാതൊരു വിവരവും കിട്ടുന്നില്ല. പിന്നെ ആകെ നമുക്ക് അതിനുള്ള തെരച്ചിലുകളായി. അതിൽ അവസാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള 5 ജീവനുകൾ നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കാരണമായിട്ട് ഇതുണ്ടാക്കിയ മാനുഫാക്ചർ ചെയ്ത കമ്പനി പറയുന്നത് യാതൊരു കാരണവശാലും എന്ത് സംഭവിച്ചു എന്ന് അവരിപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു കാരണവശാലും അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവർ കമ്പനി പറയുന്നത് ഇങ്ങനെയാണ്, വളരെയധികം ഒരു 7-8 ഒരു സേഫ്റ്റി അതിൻ്റെ അകത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. കപ്പലിൻ്റെ ഇവരുണ്ടാക്കിയ ടൈറ്റാൻ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കപ്പൽ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ എയർ ബാഗുകളെല്ലാം ഓപ്പണായിട്ട് ഇതിൻ്റെ താനെ വെള്ളത്തിന് മുകളിലേക്ക് എത്ര താഴേക്ക് പോയാലും വെള്ളത്തിന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു തരം മെക്കാനിസം ഇതിൻ്റെ അകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ വെയിറ്റ് കൂടിയ ഭാഗങ്ങളെല്ലാം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടിയ ഭാഗങ്ങളെല്ലാം ഈ മെഷീൻ തന്നെ സെൽഫായി ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് മുകളിലേക്ക് പൊന്തി വരുന്ന ഒരു തരത്തിലാണ് ഈ മെഷീൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും ഇങ്ങനെ 7-8 സെറ്റപ്പുകളെല്ലാം ഉള്ള അല്ലെങ്കിൽ ഈ ഒരു സംവിധാനങ്ങളെല്ലാം ഉള്ള ഈ ഒരു വാഹനം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇവരന്വേഷിച്ച് കണ്ടുപിടിച്ച് ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും വരാതെ പൊന്തി വന്നിട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ, വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ഫ്ലൈറ്റും മറ്റുമെല്ലാം യൂസ് ചെയ്തുകൊണ്ട് അവിടുത്തെ നേവി എല്ലാവരും ചെയ്തിരുന്ന മെയിനായിട്ടുള്ള പരിപാടി 20,000 സ്ക്വയർ ഫീറ്റ് അതായത് സ്ക്വയർ കിലോമീറ്ററിൻ്റെ ചുറ്റളവിലെല്ലാം ഈ ചെറിയ മിനിവാൻ്റെ വലിപ്പമുള്ള അല്ലെങ്കിൽ ഒരു ഒമിനിയുടെ വലിപ്പമുള്ള ഈ ഒരു ടൈറ്റാൻ എന്ന് പറയുന്ന വാഹനത്തിന് തപ്പിക്കൊണ്ട് മുഴുവൻ പര്യവേഷണം നടത്തിയിട്ട് ഇവർക്ക് കിട്ടിയില്ല. അകലെയൊന്നും കിട്ടിയില്ല, ഈ മുകളിലൊന്നും പൊന്തി കിടക്കുന്നതായിട്ട് ഇവർക്ക് കാണപ്പെട്ടില്ല. അപ്പോഴാണ് ഇവർ റിമോട്ട് കൺട്രോൾ വെഹിക്കിൾ ROV, റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ ROV എന്ന് പറയുന്ന വെഹിക്കിൾ യൂസ് ചെയ്തുകൊണ്ട് വെള്ളത്തിലേക്ക് അത് ഇതേപോലെ തന്നെ മദർഷിപ്പിൻ്റെ താഴത്തെ ആൾക്കാരില്ലാതെ ആളുടെ സഹായം ഇല്ലാതെ കംപ്ലീറ്റ് ഒരു ഷിപ്പിലെ റിമോട്ട് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പര്യവേഷണം നടത്താൻ വേണ്ടിയിട്ട് ഇറക്കി വിടുകയും ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിൻ്റെ അവശിഷ്ടത്തിൽ നിന്ന് കുറച്ചധികം മാറിക്കിടന്നുകൊണ്ട് ഇതിൻ്റേതല്ലാത്ത വേസ്റ്റ് അതായത് ഇതിൻ്റേതല്ലാത്ത ഒരുപാട് പാർട്സുകൾ നമുക്ക് അവിടെ വെച്ച് കിട്ടുകയാണ്. സോ ഇവരത് അവസാനം ഐഡൻറ്റിഫൈ ചെയ്തെടുത്തു ടൈറ്റാൻ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ അവശിഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇവരത് കണ്ടുപിടിച്ചത്. സോ ഇവരിത് മെയിനായിട്ട് പറയുന്നത് എക്സ്പ്ലോഷൻ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇംപ്ലോഷൻ എന്ന് പറയുന്നത്. ഇംപ്ലോഷനാണ് കാരണമെന്ന് പറയുന്നത്. എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോംബൊക്കെ ബ്ലാസ്റ്റ് ചെയ്യുന്ന എക്സ്പ്ലോഷനാണ്, ഷെല്ലുകളെല്ലാം പുറത്തേക്ക് തെറിച്ചു പോകുന്ന എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഇംപ്ലോഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രൊസീജിയറുണ്ട്. ഇംപ്ലോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്കാണ് അതിന് ബ്ലാസ്റ്റിങ് വരുന്നത്. ഉള്ളിലൊരു ബ്ലാസ്റ്റ് നടക്കുകയും അതുമൂലം ആദ്യം പവർ ഫെയിലർ ആണ് അതുകൊണ്ടാണ് മെസ്സേജ് കിട്ടാഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നീട് നടത്തിയ ചെറിയൊരു നിഗമനത്തിൽ കഴിഞ്ഞ ദിവസം അവർ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്, ഇംപ്ലോഷനാണ് നടന്നിട്ട് ഉള്ളതെന്നും ഇംപ്ലോഷൻ മൂലം ഉള്ളിലേക്ക് വലിയൊരു രീതിയിലുള്ള ബ്ലാസ്റ്റിങ് നടക്കുകയും അതുമൂലം ഉള്ളിൽ വെച്ച് ഈ സാധനം ബ്ലാസ്റ്റ് ഔട്ട് ചെയ്ത് പൊട്ടിത്തെറിക്കുക ഇംപ്ലോഷൻ കാരണമാണ് ഉള്ളിലുള്ള എല്ലാവരും മരണപ്പെട്ടതെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും അവർ പറഞ്ഞിട്ടുള്ളത് അവർ പുതിയ പര്യവേഷണം അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അവർ കണ്ടുപിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇതാണ് ടൈറ്റാനിക്കിനെ തേടിപ്പോയി ടൈറ്റാനിക് സംഭവിച്ച വലിയൊരു ദുരന്തം എന്ന് പറയുന്നത്. ടൈറ്റാനിക് പോലെ തന്നെ വലിയൊരു ദുരന്തത്തിൽ തന്നെ ടൈറ്റാനും അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ്.